അടിപൊളി, നല്ല ക്രിസ്പി. ശരിക്കും ഇത് കഴിച്ചു കൊടുക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല കേട്ടോ. ഹലോ, വെൽക്കം ടു വാച്ച് യുവർ സ്റ്റോറി. ഇത് വിദ്യയാണ്, ഇന്ന് എൻ്റെ കൂടെ അമ്മയുണ്ട്. ഇപ്പൊ അമ്മയുള്ള കാരണം അമ്മയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാതെ വെച്ചിട്ട് അമ്മയുടെ കുറെ റെസിപ്പിയാണ്. ഇന്ന് നമ്മള് തമ്മയിൽ കണ്ട പോലെ തന്നെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് മസാല പീനട്സ്. പക്ഷെ ഇതൊരു ഭയങ്കര സൂപ്പർ ഹെൽത്തി വേർഷൻ. എന്താ ഹെൽത്തി എന്ന് പറഞ്ഞ അമ്മ? എണ്ണ ഒരൊറ്റ സ്പൂണേ ഒഴിക്കണുള്ളൂ. എണ്ണയിൽ മറുത്താണ് സാധാരണ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ എണ്ണ എണ്ണ തൊടിയിക്കാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാകണം. ബാക്കിയുള്ള എല്ലാം സേം കൂടി മസാലയും ഒക്കെ ഉണ്ട്. എങ്ങനെയാ അത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മൈക്രോവേവിലാണ് ഉണ്ടാക്കണേ. ഒരു സ്പെഷ്യൽ ട്രേ ഞാൻ കാണിച്ചു തരാം. നോൺ സ്റ്റിക് ട്രേയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നോൺ സ്റ്റിക് ട്രേ അമ്മയും അച്ഛനും മൈക്രോവേവ് സാംസങ്ങിന് മൈക്രോവേവ് വാങ്ങിച്ചപ്പം അതിൻ്റെ അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ അതിൻ്റെ സിമിലർ വേർഷൻസ് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ഇവിടുത്തെ ആമസോണിലും കിട്ടും. ഞാനതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. എൻ്റെ ചാനലിൽ കാണുന്ന പല ആൾക്കാർ അമ്മയുടെ സ്റ്റുഡൻസ് ആണ്. അമ്മ ഞാനത് പണ്ടത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അമ്മ മൈക്കോളേജിൽ അതായത് റിട്ടയർഡ് പ്രൊഫസറാണ് സുവോളജി. അപ്പം കുറേ ആൾക്കാർ എപ്പോഴും അമ്മയെ കണ്ടില്ലല്ലോ എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രീമിയം മാർക്കറ്റ്. അവർക്കൊരു ആയ വന്നേക്കെ. ഹൈ ടു ഓൾ മൈ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പം തുടങ്ങാം. ഒരു കാര്യം, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ റെസിപ്പിയൊക്കെ 2 കപ്പ് പീനട്ട്സിന് വേണ്ടി കാണിക്കുന്നതാണ്. ഇപ്പോൾ 2 കപ്പ് അല്ല യൂഷ്വലി ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ സാധാരണ 1 കപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ബാക്കി ഉണ്ടെന്ന കപ്പൽ നിന്ന് മുഴുവൻ എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. അത് കാരണം ടൈം ഇത്തിരി കൂടുതലെടുത്തു. സോ ഐ വുഡ് സേ ഇഫ് യു ആർ ട്രൈങ് ഓ ദിസ് റെസിപ്പി, കട്ട് ഇറ്റ് ഡൗൺ ഇൻ ഹാഫ് ആൻഡ് ദെൻ യൂസ് ഓൺലി 1 കപ്പ് ഓഫ് പീനട്ട്സ്. അപ്പം കുക്കിംഗ് ടൈം നല്ല കറക്റ്റായിട്ട് വരും. അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇത് കപ്പലണ്ടി അല്ലെങ്കിൽ ബിജു പറഞ്ഞ പോലെ കടല 2 കപ്പ്, കുക്ക് ചെയ്യാത്ത കപ്പലണ്ടിയാണ്, റോ സ്കിന്നപ്പാടെ ഉള്ളത്. മീഡിയം സൈസ് സവാള ഭയങ്കര ഫൈനായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നത്. 1 കപ്പ് കടലമാവ്, 5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, എഗെയിൻ ഭയങ്കര തിന്നായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഐ മീൻ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കണമെങ്കിൽ ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ കരിയേപ്പില ചോപ്പ് ചെയ്തതുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ. കപ്പലണ്ടി വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ മുഴുവനും ആദ്യം തന്നെ മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നില്ല അല്ലേ? വെളിച്ചെണ്ണ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യണം. കടലമാവ് അരിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, അരിച്ചില്ല. അരിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. പക്ഷെ ഇതിൽ അത്ര കടലമാവിൻ്റെ അത്ര കട്ടകളില്ല. മിക്സ് ചെയ്തെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ 2 കപ്പ് കടലയ്ക്ക് 1 ഹീപ്പ് ടീസ്പൂൺ ഉപ്പ്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കടല ഒന്ന് കഴുകാനും പിന്നെ അതിൽ കുറച്ച് ഉപ്പ് പിടിക്കാനുമാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഉപ്പ് നല്ലോണം ഉണ്ടായിരിക്കണം. അപ്പൊന്ന് കഴുകിയെടുക്കാം, വേഗം തന്നെ കഴുകി നമ്മൾ എടുക്കണം. നമ്മൾ ഉപ്പ് ജനറലി കുറവാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ആണ് നമ്മൾ അത്ര ഉപ്പ് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് മോർ. വെള്ളം ഊറ്റി കളഞ്ഞു അല്ലേ നമ്മൾ നേരത്തെ? വെള്ളം ഊറ്റി കളഞ്ഞു. ആ ഉപ്പിലേക്ക് ഇട്ടിട്ട് വേഗം തന്നെ നമ്മൾ എത്രയും വേഗം എടുക്കാമോ അത്രയും നല്ലത്. ഇപ്പം നമുക്ക് ആ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. വെളിച്ചെണ്ണ ഇതിൻ്റെ ഉള്ളിൽ ഈ ഇത് കൂട്ടിച്ചേർന്നിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വേറെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി ഇത്തിരി ഉപ്പ് ഇതിൻ്റെ ഉള്ളിൽ ചേർക്കേണ്ടി വരും. ബിക്കോസ് ഇപ്പം കടലൊക്കെ ഉപ്പ് പിടിച്ചിട്ടുള്ളൂ അല്ലേ? മസാലയ്ക്ക് പിടിച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എണ്ണ, ഇത് ഈ എണ്ണ കട്ടയായ കാരണം എല്ലായിടത്തും പിടിക്കുന്നില്ല. ഇതിൽ കുറച്ചൊക്കെ അത് ഇവിടെയൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് ഒത്തിരി വെള്ളം കൂടി ഒഴിക്കാം. ഒരുവിധം വെറ്റായി അല്ല, ഡ്രൈ ആയിട്ടുള്ള കടലമാവൊന്നുമില്ല. നമ്മൾ ഇളക്കി ഇളക്കി എല്ലായിടത്തും പിടിപ്പിച്ചു. ഇത് മതി. ഇനിയിപ്പം മൈക്രോവേവിൽ വയ്ക്കാം. വേണ്ട വേണ്ട, അതുകൊണ്ട് തന്നെ മൈക്രോവേവിൽ വെക്കണം. എത്രയും വേഗം വെച്ചാൽ അത്രയും നല്ലത്, വേഗം കിട്ടും, അല്ലെങ്കിൽ അത് വെറ്റായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോവേവിൽ വെക്കുന്ന നോൺ സ്റ്റിക് ട്രേ ആണ്, അതെടുത്തു. എന്നിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗ്രീസ് ചെയ്യും. ഇനി ഇതിലേക്ക് പരത്തി. ഐഡിയലി ഇത്രയും വേണ്ട അല്ലേ? കുറച്ചും കൂടി കുറയ്ക്കാം. ഇതിൽ ഇത്തിരി കൂടുതലാണ്, അപ്പം ഒരു ഇത്തിരി ലംബാവും, ചിലപ്പോൾ കട്ട് കൂട്ടും. ഇതിപ്പോ നമ്മൾ 2 ബാച്ചായിട്ട് ഉണ്ടാക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, അത്രയും നേരം നമ്മൾ 2nd ബാച്ച് വെക്കുമ്പോഴും അത് അത്രയും കുതിരല്ലേ. അപ്പം ഭയങ്കര കുറെ നേരം എടുക്കും കുക്ക് ചെയ്യാനായിട്ട്. അതാണ് എല്ലാം കൂടി ഒന്നിച്ചിടണേ. ഫുൾ പവർ മൈക്രോവേവിൽ 2 മിനിറ്റ്സ് വെക്കുക. ഫുൾ പവർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി അതിന്റെ നോർമൽ സെറ്റിംഗ് ആയിരിക്കും. 2 മിനിറ്റ് കഴിഞ്ഞു. ഈവൺലി എല്ലാം ഇളക്കുക. ഓക്കെ, മിക്സ് ചെയ്തു. ഇനിയും സെയിം ഫുൾ പവറിൽ 2 മിനിറ്റ് വെക്കുക.
രണ്ട് മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ പിന്നെ എടുത്തിട്ട് മിക്സ് ചെയ്യാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പൊട്ടിച്ചിടാം. അത് കഴിഞ്ഞിട്ട് സെറ്റിംഗ്സ് മാറ്റണം. പല മൈക്രോവേവിനും പല രീതിയിലായിരിക്കും. ഞങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് കുക്ക് ടൈം ആണോ എന്ന് കഴിഞ്ഞാൽ പവറായി. പവർ 100% ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഫുൾ പവറിന്. അത് നമുക്ക് കുറയ്ക്കാം. 30% പവറിൽ നമുക്ക് ഇത് 10 മിനിറ്റ്സ് വയ്ക്കണം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ എടുത്തിട്ട് ഇളക്കണം. പവർ കുറയ്ക്കണം എന്ന് വെച്ചാൽ ഉള്ള് വേവാനാണ്. ഇല്ലെങ്കിൽ പുറത്ത് മാത്രം വേവും ഉള്ള് വേവില്ല, പച്ചയായിട്ടിരിക്കും. 5 മിനിറ്റ് ആയി, നമുക്കതൊന്നും മറക്കില്ല. നല്ല കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഇതാ മസാല ഒക്കെ വീണടന്നൊക്കെ നല്ല പൊടികളൊക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. പൊടിയായിട്ട് താഴെ കിടക്കേണ്ട നടക്ക്. ഇനി നമുക്കൊന്നും കൂടി തിരിച്ചു വയ്ക്കാം. അപ്പൊ 30% ഇനി ഒരു 5 മിനിറ്റ്സ് വെക്കാം. 10 മിനിറ്റ്സിന്റെ ബാക്കിയുള്ള 5 മിനിറ്റ്സ് ആണ്. 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്നും കൂടി എടുത്തിട്ട് ഇളക്കിയിട്ട് രണ്ടാമത്തെ നോക്കാം എത്രയായിരുന്നു. ബിക്കോസ് നമ്മളിപ്പോ കുറെ വെച്ചല്ലേ, കുറച്ച് വെച്ചിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പൊ തന്നെ റെഡി ആവേണ്ടതാണ്. ഇതെങ്ങനെയാ കഴിഞ്ഞു എന്ന് മനസ്സിലാവാ? അതോ ആറ് കഴിഞ്ഞ് തിന്നു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അത് കടിച്ചു നോക്കിയാൽ അറിയാം കടല വെന്തോന്ന് അറിയാം. പക്ഷെ ഇറ്റ് വിൽ നോട്ട് ബി ക്രിസ്പി, അത്ര ഉള്ളൂ. ഞാൻ കഴിച്ചു നോക്കി. അപ്പൊ അതിന്റെ മാവൊക്കെ വെന്തു, കടലയും വെന്തു, പക്ഷെ അതിൽ ആ കനവുണ്ട്. അതാണ് നമ്മൾ ഒഴിച്ചു മാറ്റേണ്ടത് അല്ലേ. അപ്പൊ ഇനി നമുക്കൊരു 5 മിനിറ്റ് വെച്ചിക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് നോക്കാം ഒന്നുകൂടി. അപ്പൊ നമ്മള് 30% പവറിൽ പിന്നെ 5 മിനിറ്റ്സ് വെക്കാം കേട്ടോ. ഇപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് എടുത്തു നോക്കാം. ആയിട്ടുണ്ടാവേണ്ടതാണ്, ചിലപ്പോൾ കുറച്ച് ചെലവഴിക്കേണ്ടി വരും. അഗൈൻ ഇതൊരു എല്ലാവരുടെ മൈക്രോവേവ് ഡിഫറെന്റ് ആയിരിക്കും. അത് കാരണം ഇറ്റ്സ് മോർ ഓഫ് എ ട്രയൽ ആൻഡ് എറർ അണ്ടിൽ യു ഫിഗർ ഔട്ട്. ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് കരിഞ്ഞ മാതിരി ആവും കുറച്ച്. ഇതിപ്പോ ഇത്ര നല്ലോണം കരിഞ്ഞിട്ടില്ല. ഒരു കരിഞ്ഞ ലൈറ്റായിട്ട് ഒരു കരിഞ്ഞ മാതിരി ആവുമ്പോഴേ ഒരു ബ്രൗണിഷ് കളർ കിട്ടും. അതാണ്, അതൊരു ഇൻഡിക്കേഷൻ ആണ് കഴിഞ്ഞില്ല. കുറച്ച് നേരം കൂടി എന്തായാലും വെക്കേണ്ടി വരും. നമ്മൾക്ക് ഈ പ്രോസസ് ഉണ്ടല്ലോ 30% പവറിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ആക്ച്വലി ഈ 2 കപ്പിലുണ്ടി, അതിന് നമുക്ക് ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് എടുത്തു. നമ്മൾ എല്ലാ 10 മിനിറ്റ്സ് ഇന്റർവെൽസിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നേരത്തെ കാണിച്ചത് എല്ലാം കൂട്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ആദ്യം ഫുൾ പവറിൽ 2 മിനിറ്റ് വെച്ചു, അത് കഴിഞ്ഞ് 30% ഞങ്ങൾക്ക് ഓവറോൾ 30 മിനിറ്റ്സ് ആണ് ഞങ്ങൾക്ക് വെക്കേണ്ടി വന്നത് ഇത്തവണ. എന്താ വെച്ചാല് വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ ഇത് കുറച്ചു നേരം ഇത്തിരി കൂടുതൽ, സാധാരണ സ്റ്റോക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുനേരം കൂടി കുതിർന്നിരുന്നു വെള്ളത്തില് കുറച്ചു നേരം കടന്നു ആ ഉപ്പുവെള്ളത്തിലെ. അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടി കുക്കിംഗ് ടൈം ഇത്തിരി കൂടിയത്. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഉപ്പ് നല്ലോണം ഇളക്കി വെള്ളത്തിൽ അലിയിപ്പിച്ചതിന് ശേഷം കപ്പലണ്ടി ഇട്ട് അങ്ങനെ തന്നെ എടുക്കണം. അപ്പൊ തന്നെ എടുത്ത് മറ്റേ മിക്സ് ചെയ്ത് മാവിലേക്ക് ഇടണം. പിന്നെ കുറച്ച് കപ്പലണ്ടി ഇവിടുത്തെ നല്ല വലുതാ, വലിപ്പമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 1 കപ്പ് പീനട്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കുക്കിംഗ് ടൈം ഇങ്ങനെയാണ്. 2 മിനിറ്റ് ഹൈ പവർ, പിന്നെ 10 മിനിറ്റ് ലോ പവർ. എന്നിട്ട് ചിലപ്പോ കപ്പലണ്ടിയുടെ വ്യത്യാസം കൊണ്ട് ചിലപ്പോ ആയിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചിട്ട് മിനിമത്തിൽ ഇട്ടിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് വെച്ചാൽ എന്തായാലും ഡ്രൈ ആയിട്ട് കിട്ടും. അതേസമയം ഇന്ത്യയിലാണെങ്കിൽ ഈ 30% പവർ സെറ്റിംഗ് അല്ല, 300 പവർ സെറ്റിംഗ് വെക്കേണ്ടത്. 300 ഒരു 8 മിനിറ്റ്, സംടൈംസ് ഇറ്റ് മേ ടേക്ക് 10 മിനിറ്റ്സ്. ഇപ്പൊ കംപ്ലീറ്റ് ഡണ്ണായി. പൊടിയൊക്കെ ശരിക്കും നല്ല ആ ഒരു ഡാർക്ക് ബ്രൗൺ കളർ എത്തി. ഫുൾ ഒച്ച ഘട്ടത്തന്നെ അറിയാം എന്ന നനവും പോയി. ഇനിയിപ്പം ഇതിപ്പം ആസ് വിത്ത് നമ്മൾ കപ്പലണ്ടി എപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ചൂടാറിക്കഴിഞ്ഞാലാണ് ഈ കപ്പലണ്ടി ഹാർഡാവുക. അപ്പം നമുക്ക് ഇത് കുറച്ചു നേരം തണുക്കാനുള്ള 10-15 മിനിറ്റ്സ് തണുത്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളി കുക്ക്ഡ് ആവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ പീനട്ട്സ് ഇത്തിരി എക്സ്ട്രാ സോക്കായി പോയി ഉപ്പുവെള്ളത്തിൽ. നോർമലി ഇപ്പം നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് 30 മിനിറ്റ്സ് വേണ്ടി വരില്ല എന്ന് ഡെഫിനറ്റ്ലി തോന്നുന്നത്. നിങ്ങൾക്ക് 25 മിനിറ്റ്സ് മതിയായിരിക്കും. 30% പവറിൽ 25 മിനിറ്റ്സ്, 10 മിനിറ്റ് ഇന്റർവെൽസ്. ആ 10 മിനിറ്റ് ഇന്റർവെൽസിൽ എവറി 5 മിനിറ്റ്സ് തുറന്നിട്ട് ഇളക്കിയിട്ട് തിരിച്ചു വയ്ക്കുക. ഈ പീനട്ട്സ് ശരിക്കും കൂൾ ഡൗൺ ആയി. ഓൾമോസ്റ്റ് ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ സമയം കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ആണത്. നിങ്ങൾക്ക് ഒച്ച കേൾക്കാം. ഞാൻ ആ പാൻ്റെ മുകളിൽ ഇത് ഇളക്കുമ്പോൾ തന്നെ എല്ലാം നല്ല ഡ്രൈ ആയി വന്നു, നന്നായിട്ട് കുക്കായി. ആ പൊടിയും നേരത്തെ പറഞ്ഞ പോലെ നല്ല മുരിഞ്ഞിരിക്കുന്ന പൊടിയാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-15 മിനിറ്റ്സ് കൂൾ ചെയ്തു. ആക്ച്വലി അതിൽ കൂടുതൽ കൂൾ ചെയ്തു, ഒരു 1/2 hour കൂൾ ചെയ്തു ഞങ്ങൾ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ക്രിസ്പിയാണ്. ആ എണ്ണമയം തീരെയില്ല, ബിക്കോസ് നമ്മൾ എണ്ണ യൂസ് ചെയ്തിട്ടില്ല. ഡെഫിനറ്റ്ലി ഉപ്പത്തിരി കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉപ്പ് ഭയങ്കര കുറവാണ്. അപ്പം നിങ്ങളുടെ ഉപ്പിന് നിങ്ങൾക്ക് അങ്ങനൊരു നിർബന്ധം ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആഡ് മോർ സോൾട്ട്, ബിക്കോസ് ദിസ് ഇസ് ഓൺ ദ ലെസ് സോൾട്ടി സൈഡ്. അപ്പം ശരിക്കും മസാല നല്ല കറക്റ്റായിട്ട് എല്ലാത്തിനും മുകളിലും പെരണുണ്ട്. നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല. ആ കപ്പലിൽ കഴുകേണ്ട വെള്ളമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.